ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട പോർട്രേറ്റ് ഡ്രോയിങ്ങിന് ബേസിക് ആയിട്ട് വേണ്ട മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഞാൻ സത്യത്തിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസിൻ്റെ, പക്ഷേ എങ്കിൽ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, കാരണം അതിൽ സൗണ്ടൊക്കെ കുറവാണ്. പിന്നെ അതിലുണ്ടായതിനേക്കാളും കുറച്ചുകൂടി മെറ്റീരിയൽസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതൊക്കെ സത്യം നല്ല ആവശ്യം ഉള്ളതാണ് കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുമ്പോഴല്ലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് പേപ്പറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഐവറി ഷീറ്റ്സ് ആണ്. ഡ്രോയിങ്ങിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന, പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയ പേപ്പേഴ്സാണ് ഐവറി ഷീറ്റ്സ്. അപ്പം അതിൻ്റെ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിക്കണം കേട്ടോ. അപ്പം എ ഫോർ സൈസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം, അത് നല്ല ലാഭമാണ്. അതിൻ്റെ കമ്പനിയൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇത് നല്ലതാണ്. ഇത് ഞാൻ രണ്ട് സെറ്റായിട്ട് എത്ര വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ A3 സൈസ് അല്ലെങ്കിൽ A4നേക്കാളും വലിയ സൈസൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അത് ഇന്ന് നമ്മൾ അതിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് മടങ്ങി ചുളങ്ങിയൊക്കെ പോകും, അവർ കറക്റ്റ് അത്ര ഇതായിട്ട് കൊണ്ടുവരണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ A3 സൈസ് ഉണ്ടല്ലോ, ഞാൻ സാധാരണ നമ്മുടെ എൻ്റെ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഏറ്റവും ചോദിച്ചത് ഇത് ഐവറി ഷീറ്റ്സ് തന്നെ, ഓഡിയുടെ ഐവറി ഷീറ്റ്സ് ആണ്. അപ്പം ഇത് ഒരെണ്ണം 15 രൂപയാണ്. അപ്പം എനിക്ക് തീർന്നത് തോന്നുമ്പോഴത്തേക്കും ഞാൻ ഒരു 5 എണ്ണം വെച്ച് അങ്ങനെയൊക്കെ വാങ്ങിക്കും, സെറ്റായിട്ടല്ല. അപ്പം ഇത് ഞാൻ ഒരു ഇപ്പം ഈ ഒരു സെറ്റിൻ്റെ അകത്ത് 25 എണ്ണം ഉണ്ട്. ഇത് ഞാൻ 5 എണ്ണമായിട്ട് വാങ്ങിച്ചതാണ്, 5 എണ്ണം 75 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പെൻസിൽസ് ഏതൊക്കെയാണ് നോക്കാം. ഞാൻ യൂസ് ചെയ്ത പിന്നെ അഡിക്റ്റ് ആയിപ്പോയൊരു പെൻസിലാണ് ഈ സ്റ്റെപ്ലർ. സത്യത്തിൽ വില കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി രക്ഷയില്ല, അടിപൊളി സാധനമാണ്. ഇതുവരെ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെൻസിലാണ് ഇത്. ഇത് ഒരു തവണ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ വലിയ പാക്കറ്റൊക്കെ 12 ഷെയ്ഡുള്ള ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പം 6 ഷെയ്ഡുള്ളതാണ്. ഇതിൽ 8B മാത്രം കുഞ്ഞനായി പോയി, ഞാൻ വരച്ചെറിച്ചത് ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൽ വരുന്നത് HB 2B 4B 6B 7B 8B. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഞാൻ അൺബോക്സിങ് റിവ്യൂ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ ആദ്യമേ ഇതൊന്നും വാങ്ങിക്കണമെന്നില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബോക്സിന് ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് കിട്ടിയ സമയത്ത് ഇത് 675 രൂപയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഈ ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ആർട്ട് ഷോപ്പിലൊക്കെ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് ഇത് തന്നെ ഇപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഇത്രയും റേറ്റ് കൊടുത്തൊന്നും ആദ്യമേ വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് നല്ലതായിട്ട് വരയ്ക്കണമെങ്കിൽ ലോസ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരുപാട് പെൻസിൽ അവൈലബിൾ ആണ്. അതിൽ നല്ലതാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നിയതാണ് ആർട്ട് ലൈനിൻ്റെ പെൻസിൽ. അത് ഇത് കിട്ടിയ പിന്നെ ഞാൻ ഇപ്പം അതൊന്നും യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്തൊക്കെ തീർന്നു കേട്ടോ. കണ്ടില്ലേ ആർട്ട് ലൈനിൻ്റെ പെൻസിൽ, ഇതും ഇതുപോലെ ബോക്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് എത്ര 75 എത്ര രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്തിന്. ഇപ്പം ഇതൊക്കെ അങ്ങനെ പോയി. അപ്പം പിന്നെ ഫേബർ കാസ്റ്റിൽ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ലതാണോന്നും അറിയില്ല. എങ്കിലും ഫസ്റ്റ് ടൈം ആർട്ട് ലൈൻ വാങ്ങിക്കണമായിരിക്കും നല്ലത്, എല്ലാവരും അതാണ് നല്ലതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയെന്ന് തോന്നുമ്പോൾ പെയ്ഡ് വർക്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്തിന് സെറ്റ്ലർ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ സെറ്റിലറിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പം നമുക്കിപ്പം ഹെയർ വരയ്ക്കണം, താടി വരയ്ക്കണം, അപ്പം അതൊക്കെ നല്ല ഡാർക്കല്ലേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ വരച്ചാലും ഈ ഒരു 8B ആണ് ഇതിൽ ഏറ്റവും ഡാർക്ക്. 8B ഇട്ട് വരച്ചാൽ തന്നെ നമ്മളിങ്ങനെ ഈ വെട്ടം അടിക്കുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് വരും, പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് അങ്ങനെയല്ല തോന്നുന്നു. അത് ഞാൻ ഇനി വാങ്ങിക്കും, വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഡാർക്കായിട്ടുള്ള പോർഷൻസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ബ്ലാക്ക് കളർ പെൻസിൽ. ഇതാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കും വൈറ്റും വരുന്നുണ്ട്. ബ്രസ്ട്രോണിൻ്റെ ബ്ലാക്കും വൈറ്റും കളർ പെൻസിൽസാണ്. മൊത്തം 4 എണ്ണമാണ്, മൊത്തം 6 എണ്ണം വരുന്നുണ്ട്. 3 ബ്ലാക്കും 3 വൈറ്റും. ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, വൈറ്റ് അവിടെ ഉണ്ട്. 3. അപ്പോൾ ഇതിൽ ഈ ഒരെണ്ണം മാത്രം ഇത്ര ആയിട്ടുള്ളൂ. പക്ഷേ വൈറ്റ് എനിക്ക് വലിയ യൂസ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ വെച്ച് വൈറ്റ് ഹൈലൈറ്റ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് വൈറ്റ് വെച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ മേലെ ഈ വൈറ്റ് പിടിക്കൂല കേട്ടോ. അതുകൊണ്ട് ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. വൈറ്റ് വൈറ്റ് നമുക്ക് ഈ മറ്റേ ഒരു ഗ്രേ പേപ്പർ ഉണ്ടല്ലോ, അതിലൊക്കെ അങ്ങനെ കളർ പെൻസിലായിട്ട് ചെയ്യുമ്പോഴേ വൈറ്റ് യൂസ്ഫുൾ ആവുള്ളൂ. പക്ഷേ ബ്ലാക്ക് അടിപൊളിയാണ്, രക്ഷയില്ല, നല്ല ഒരുപാട്. ഞാനിപ്പം ഹെയർ വരയ്ക്കുന്ന ഫുള്ള് ഈ ഒരു ബ്ലാക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി വരയ്ക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ അത് കറക്റ്റായിട്ട് വരച്ച് കാണിച്ചാലും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 198. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. നമ്മൾ എത്ര ഇതൊക്കെ ഒടിയില്ല. നമ്മൾ സാധാരണ ലോക്കൽ കളർ പെൻസിലൊക്കെ വാങ്ങിച്ചാൽ അത് ഒടിഞ്ഞൊടിഞ്ഞ് പോകും. നമ്മൾ എത്രയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒടിയില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ സ്ലെറ്റ്ലർ. അപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി വൈസ്. ഇത് നമ്മൾ എത്ര വെട്ടിയാലും ഒടിയത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ 8B ഉണ്ടല്ലോ, 8B പാതിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഷാർപ്പൻ ചെയ്യുന്ന അനുസരിച്ച് ഒടിഞ്ഞൊടിഞ്ഞ് വരികയാണ്. അതിപ്പം എന്തിനൊക്കെ ഷാർപ്പൻ ചെയ്തിരുന്നൊക്കെയും അത് ഒടിഞ്ഞു പോകണം. എൻ്റെ റീസൺ എനിക്കറിയില്ല, ചിലപ്പം തീരാറാകുമ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് നല്ലതാണ്. പക്ഷേ ആർട്ട് ലൈനൊക്കെ ആണെങ്കിൽ നമ്മൾ
വരയ്ക്കും പെട്ടെന്ന് തന്നെ ഒടിഞ്ഞൊടിഞ്ഞു പോകും. ഇതങ്ങനെയല്ല, നമുക്ക് ഒടിയാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. 8B മാത്രം ഈ ഒരു കുഴപ്പം തോന്നിയല്ലോ കേട്ടോ. അപ്പം പിന്നെ ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ ബ്ലാക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ബ്ലാക്കിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണ് ചാർക്കോൾ പെൻസിൽ. ഇത് 3 ഹാർഡ് സോഫ്റ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ സോഫ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ കൊള്ളത്തുള്ളൂ, ബാക്കി രണ്ടും ഭയങ്കര ഒന്നും വരെ പോലും ഇല്ല. അപ്പം ഇതിൻ്റെ സോഫ്റ്റിനെക്കാട്ടിലും എനിക്ക് ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്ക് കളർ പെൻസിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഗ്ലോസി ഫിനിഷ് കിട്ടില്ല, നമ്മൾ അതുപോലെ തന്നെ കയ്യിലൊക്കെ സ്മജാവും. നിങ്ങൾക്ക് ചാർക്കോൾ ഡ്രോയിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ഈ ചാർക്കോളിൻ്റെ തന്നെ പല ഇത് യൂസ് ചെയ്യും. ഇത് ഈ സ്റ്റിക്കായിട്ടല്ലാണ്ട്, ഈ പെൻസിൽ ആയിട്ടല്ലാണ്ട് സ്റ്റിക്കായിട്ട് കിട്ടുന്ന ചാർക്കോളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഈ ഗ്രാഫൈറ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ചാർക്കോളിനോട് വലിയ താല്പര്യമില്ല. ഇനി യൂസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. പിന്നെ അടുത്ത് ഭയങ്കര തിന്നായിട്ടുള്ള ഈ മുടിയൊക്കെ വരയ്ക്കൂലേ നമ്മൾ, ഇങ്ങനെ ഈ പുറത്തൂടെ വയ്ക്കണം. അയ്യോ, സാധാരണ ഫോട്ടോയിൽ ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ നിൽക്കാൻ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ താടിയൊക്കെ നല്ല നൈസായിട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്ക് മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു മെക്കാനിക്കൽ പെൻസിൽ കാണിച്ചു തരാം. ഇത് സത്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ ഏറ്റവും ചെറിയ ഇത് നോക്കി വാങ്ങിക്കണം, അതായത് 0.5, 0.7 അതൊക്കെ ആയിരിക്കും നല്ലത്. ഇത് 0.0 അല്ല, ഇത് കുറച്ച് കനം കൂടിയതാണ്, എന്നാലും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിബ് കൂടി കിട്ടണുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് ഇതൊക്കെ ഞാൻ ഒരു സെറ്റായിട്ട് മേടിച്ചു, നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ ഓരോ സാധനങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുതരാം, നിങ്ങൾ വേണമെങ്കിൽ പറ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതൊരു മെക്കാനിക്കൽ പെൻസിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നിബ് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ നിബ് തന്നെ പല നിബ് നമുക്ക് കിട്ടും. ഇതിൽ തന്നെ HB ഉണ്ട്, B ഉണ്ട്, 2B ഉണ്ട്, 3B ഉണ്ട്, അങ്ങനെ. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 100 something ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കുറച്ചുകൂടി വില കൂടിയതൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി മെക്കാനിക്കൽ പെൻസിൽ കിട്ടും. മറ്റേ ഒരു സ്റ്റീലിൻ്റെ മറ്റേ ഒരു ഇതിലേ, അപ്പോൾ അതറിയായിരിക്കും. അത് 1000 something ഒക്കെ റേറ്റ് പോകും. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ പൈസ കിട്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. നമുക്കിങ്ങനെ നിബിൽ കിട്ടും. അതുപോലെ തന്നെ ഇത് ഷാർപ്പൻ ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് പറയണില്ലേ, വരണില്ല ഗൈസ്. നമുക്ക് ഊരിയെടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു സംഭവം ഉണ്ട്, അതിലിട്ടിങ്ങനെ കറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷാർപ്പൻ ചെയ്ത് നല്ല ഇത് തിന്നായിട്ട് കിട്ടും അതിൻ്റെ നിബ്. അപ്പം ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. പക്ഷേ എനിക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്കൊരു അബദ്ധം പറ്റിയാണ്. കുറച്ചൊരു തിന്നായിട്ടുള്ള നിബ്ബായിരുന്നു വാങ്ങിക്കേണ്ടിയിരുന്നത്, എന്നാലും ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ, പെൻസിലെല്ലായാലോ, പെൻസില് എല്ലായി. ഇനി നമുക്ക് നോക്കട്ടെ, ഒന്നുകൂടെ ആലോചിക്കട്ടെ, പെൻസിലെല്ലാം ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് കാണിച്ചുതരാം. ഇനി നമുക്ക് ഇറേസേഴ്സിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ഇറേസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മായ്ക്കുന്നതിനെ കണ്ടും നമ്മൾ ഹൈലൈറ്റ്സ് ചെയ്യാനാണ് ഇറേസേഴ്സ് യൂസ് ചെയ്യുന്നത്. മായ്ക്കണ കേസ് എന്ന് പറയുമ്പോൾ വേറെ, അത് സത്യത്തിൽ നമ്മൾ ഒരുപാട് മായ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വിഷയം മറക്കും. അപ്പോൾ നമുക്ക് ഇറേസേഴ്സ് ആണ്, ഇറേസേഴ്സ് കൂടുതൽ ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇറേസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള ഇറേസർ, പിന്നെ സാധാരണ അപ്സരയുടെ ഇറേസർ, നമ്മൾ ഗ്രിഡൊക്കെ ഇട്ടിട്ട് ഗ്രിഡ് ഫുള്ള് മായ്ക്കാനും അല്ലെങ്കിൽ തെറ്റ് വരുമ്പോൾ മായ്ക്കാനും ഒപ്പം ഹൈലൈറ്റ്സിന് യൂസ് ചെയ്യാം ഇത്. അടുത്ത് നമുക്ക് വേറൊരു ഇറേസറാണ് ഈ ഒരു ഇലക്ട്രിക് ഇറേസർ കണ്ടോ. അയ്യോ, ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, എനിക്ക് വാങ്ങിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാരണം നല്ലതായിട്ട് യൂസ്ഫുൾ ആവും. ഞാൻ ഫസ്റ്റ് മോണോസീറോ ഇറേസർ വാങ്ങിക്കാനാണ് ഇരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഓഫറിന് ഈ ഒരു ഇത് കണ്ട്, ഇത് തന്നെ നമുക്ക് മോണോസീറോ ഇറേസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിബ് എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു മോണോസീറോ ഇറേസർ ഉണ്ടാക്കിയായിരുന്നു. ഈ പേനയുണ്ടല്ലോ, പേനേൻ്റെ സാധാരണ പേനേൻ്റെ അകത്ത് നമ്മൾ ഈ റീഫില്ലറിന് പകരം ഇതിൻ്റെ നിബുണ്ട്, ഇതുണ്ടോ ഇറേസറാണ്. അപ്പം ഇത് അതിൻ്റെ തിട്ടിട്ട് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. എന്തോന്ന്, മോണോസീറോ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്, അതിൽ താക്കുമ്പോഴത്തേക്കും നമുക്ക് കറങ്ങും, സൗണ്ട് കേൾക്കാം നമുക്ക് കണ്ടോ. ഇത് തന്നെ അതിൻ്റെ വലിയ നിബും കിട്ടണുണ്ട്, ചെറിയ നിബും കിട്ടണുണ്ട്. ഞാൻ നോക്കട്ടെ, ഇതേ കണ്ടോ, ഇത്രയും നിബ് നമുക്ക് കിട്ടണുണ്ട്. കാണിക്കേണ്ടിയിരുന്നു കൈസ്, രണ്ടെണ്ണം താഴെ പോയാൽ തിരിച്ചു കിട്ടിയില്ല. അപ്പം ഇതാണ് എൻ്റെ നിബ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സാധാരണ ഇറേസറായി, മോണോസീറോ ആയി, ഇലക്ട്രിക് ആയി. മോണോസീറോ നമുക്ക് വാങ്ങിക്കാം. മോണോസീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവണയാണ്. നമുക്ക് പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ ആ ബാക്കി പാർട്ടിലോട്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത് നീഡബിൾ ഇറേസർ. എൻ്റെ നീഡബിൾ ഇറേസർ വാങ്ങിക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിരുന്നു, ഇപ്പം അതിൻ്റെ കളർ ഇതാണ്. അപ്പം അതിൻ്റെ കളർ
ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ മുഖമൊക്കെ വരച്ചിട്ട് ഈ ഹൈ ഇപ്പം നമ്മൾ ലെയർ ആയിട്ട് മായ്ക്കണം. ഇപ്പം നമ്മൾ നല്ലതായിട്ട് വരച്ചിട്ട് സ്കിന്നിന് ചില സ്ഥലത്ത് ഇത്തിരി കൂടിപ്പോയി, നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൂടിപ്പോയി. അപ്പം നമ്മൾ മറ്റേ ഇറേസർ വെച്ചിട്ട് മായ്ക്കുകയാണെങ്കിൽ അത് ഫുള്ള് മാഞ്ഞ് വെള്ള കളറായി പോകും. പക്ഷേ ഇത് ഈ നീഡബിൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് മായ്ക്കാൻ പറ്റും. ആ ഒരു എമൗണ്ട് നമുക്ക് അനുസരിച്ച് മായ്ക്കാൻ പറ്റും. ഇതുണ്ടോ, നമ്മൾ ക്ലേ കണക്കൊക്കെ ഇരിക്കും. എനിക്കിത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ് നമ്മുടെ നീഡബിൾ ഇറേസർ. ഇതും ഞാൻ മറ്റേ ആ സെറ്റിൻ്റെ കൂട്ടത്തിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. സത്യം ഞാൻ സ്ക്വയർ നമ്മൾ സൂക്ഷിച്ചൊക്കെ വയ്ക്കണം. ഇത് ഞാൻ ഒരു തറയിലൊക്കെ വീണ് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എന്നാലും യൂസ് ചെയ്യും. ഇതിനെക്കാളും ഞാൻ മറ്റേതാണ് മറ്റേ കവൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പക്ഷേ നല്ലതാണ്, വാങ്ങിച്ച സമയത്ത് ഞാൻ നല്ലതായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മളിത് ഇതൊരു കവർ ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് അഴുക്കായിട്ട് നമ്മൾ മായ്ക്കുമ്പം ഇതിലുള്ള അഴുക്കും കൂടി അതിൽ വരും. പിന്നെ ഒരു ടൈപ്പാണ് ഇറേസർ പെൻസിൽ കേട്ടോ. അതായത് നമ്മുടെ പെൻസിൽ ഉണ്ടല്ലോ, പെൻസിലിൻ്റെ നിബിനകത്ത് ആ ഒരു നിബിന് പകരമായിട്ട് നമുക്ക് ഇറേസർ കിട്ടും. അത് നല്ലതാണ്. ഇപ്പോൾ അതെൻ്റെ ഇല്ല, എനിക്ക് മോണോസിറോ ഇറേസർ തന്നെ കറക്റ്റ് നല്ലതാണ്. വാങ്ങിക്കുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഹൈലൈറ്റ്സിന് വേണ്ടി വേറൊരു അടിപൊളി ടൂളാണ് ഈ വൈ ജെൽ പെൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ണൊക്കെ വരച്ചിട്ട് കണ്ണിൻ്റെ അകത്തുള്ള ഒരു വെള്ള കുത്തുണ്ടല്ലോ അതും, പിന്നെ ഈ നിറച്ച രോമമൊക്കെ വരയ്ക്കാനും, പിന്നെ കണ്ണിൻ്റെ അകത്ത് ഈ വെള്ളത്തിൻ്റെ അതൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ കുഞ്ഞു കുഞ്ഞ് ഹൈലൈറ്റ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി അടിപൊളി സാധനമാണ് ഈ വൈറ്റ് ജെൽ പെന്ന്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, മറ്റേ ആ സെറ്റിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് സാധാരണ ഷോപ്പിൽ നിന്നും കിട്ടും. ഇത് പക്ഷേ ഇത് വാങ്ങിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ളതാക്കി വാങ്ങിക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരത്തില്ല, ഇങ്ങനെ അങ്ങനെ കുടഞ്ഞാലേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ട്. അപ്പോൾ നല്ല എന്തോ ഒരു ബ്രാൻഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ നല്ലതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് ചെയ്യാനുള്ള ടൂൾസ് എല്ലാം നോക്കി. ഇത്രയൊക്കെ എൻ്റെയിലുള്ളൂ. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള ടൂൾസ് നോക്കാം. ഫസ്റ്റ് ബ്ലെൻഡിങ് സ്റ്റംസ് ഉണ്ടാവണല്ലേ. ബ്ലെൻഡിങ് സ്റ്റംപ് ഞാൻ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ പേപ്പർ ടോ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അതും നല്ലതാണ്, പക്ഷേ ഈ സൈസ് ഇങ്ങനെ കറക്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പം ബ്ലെൻഡിങ് സ്റ്റംപ് നല്ലതാണ്. നമ്മൾ വലിയ ഇതൊക്കെ ആണെങ്കിൽ ഇതിട്ട് വരയ്ക്കാം. പക്ഷേ സ്കിന്നിനൊന്നും ഇതത്ര ഇതല്ല, പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ കുറഞ്ഞ ഏരിയയിലൊക്കെ ഇത് നല്ലതായിട്ട് വരത്തുള്ളൂ. പിന്നെ ഏറ്റവും കുഞ്ഞ ഏരിയയിലൊക്കെ തന്നെ ഇത് വെച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ബ്ലെൻഡിങ് സ്റ്റംപ്. ഞങ്ങൾക്ക് വലിയ ഏരിയ ഈ സ്കിന്നിലും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ. കൂടുതലും ഞാൻ സ്കിന്നിന് യൂസ് ചെയ്യുന്നത് ഈ സ്പോഞ്ചാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു തലേണ ഉണ്ടായിരുന്നു ഇവിടെ, തലേണയോ മെത്തയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു പഴയത്. അപ്പോഴത്തേക്കും അത് ഇങ്ങനെ ചീത്തയായപ്പം അതിൽ നിന്ന് മുറിച്ചെടുത്താണ് ഈ ഒരു സ്പോഞ്ച്. അപ്പം ഞാൻ ബ്ലെൻഡിങ്ങിന് ആവശ്യമായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കും. ഇതുപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങനെ വേറെ നമ്മൾ സ്പോഞ്ച് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പോഞ്ചൊക്കെ ഇതുപോലെ കിട്ടത്തില്ല, ഇത്രയും നല്ല ഇതായിട്ടുള്ള. അപ്പം ഇതാണ് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതായിട്ട് തോന്നിയ സാധനം. പിന്നെ ഇതിനെ തന്നെ നമ്മൾ ഇതുണ്ടല്ലോ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മായ്ക്കാനും ഇത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ബ്രഷസ്. ബ്രഷസ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് മേക്കപ്പ് ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാനായിട്ടില്ല. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സ്ഥലത്തൊക്കെ ഞാൻ ഈ ഒരു ബ്രഷ് സാധാരണ പെയിൻറ്റ് ബ്രഷാണ്. അപ്പോൾ അതിനെ ഞാൻ മുറിച്ചു, അടുക്ക് വെച്ചിട്ട് സെൻറ്റർ വെച്ച് മുറിച്ചപ്പോഴത്തേക്കും ഇത്ര ആയിട്ട് കിട്ടി. അപ്പം ഇതാണ് ഈ നമ്മൾ അധികം പ്രഷർ കൊടുക്കാണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വരത്തില്ലേ, അവിടെയൊക്കെ ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി വലിയ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് പല പല ബ്രഷസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഉള്ളതൊക്കെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബ്രഷിനെ കല്ലൊക്കെ എനിക്ക് മറ്റേ ആ സ്പോഞ്ച് ഉണ്ടല്ലോ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് തന്നെ അങ്ങ് ഉപയോഗിക്കും, പിന്നെ വേറെ വാങ്ങിക്കാനുള്ള തോന്നല്. പക്ഷേ അങ്ങനെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോഴേ അതിനേക്കാളും നല്ലതാണോ അതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത്യാവശ്യം നിങ്ങൾക്കൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു പോർട്രേറ്റ് വരയ്ക്കാൻ ഈ ഞാൻ ഈ കാണിച്ചതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പം എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളുകൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുമ്പം ഇമ്പ്രൂവ് ആയെന്ന് തോന്നുമ്പം പൈസയും കൂടെ കിട്ടാനനുസരിച്ച് ഞാൻ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പം എന്തുവാ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഇതിൻ്റെ പകുതി സാധനങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് വരയ്ക്കേണ്ടതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് ഇപ്പോൾ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആവും. പക്ഷേ നമ്മൾ എത്രയൊക്കെ വിലയെടുപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും നേരെ വരച്ചില്ല, നല്ല സമയമെടുത്ത് വരച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വരയ്ക്കണമെങ്കിൽ ഈ സാധനങ്ങളെ കണ്ടും നമ്മുടെ ഡെഡിക്കേഷൻ പോലെ ഇരിക്കും. അപ്പം ഞാൻ എൻ്റെ ഉള്ള എല്ലാം കാണിച്ചതാണ് എൻ്റെ വിശ്വാസം, ഏതെങ്കിലും മിസ്സായി പോയോ എന്നറിയത്തില്ല. അപ്പം അപ്പം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാ പാർട്ടും കണ്ടാൽ ഞങ്ങൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയും അടുത്ത് പിടിക്കണം കേട്ടോ. ഒരു കാര്യം മിസ്സായിപ്പോയി, നമ്മൾ പെൻസിൽ വെട്ടാൻ വേണ്ടിയിട്ട് ഷാർപ്പ്നർ വേണം. ഷാർപ്പ്നർ പക്ഷേ ഈ ഷാർപ്പ്നർ ഉണ്ടല്ലോ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കണം. ഇപ്പം ഒരെണ്ണം ഒരു അഞ്ച് പടമൊക്കെ വരയ്ക്കാൻ മിനിമം ഒരു അഞ്ചെണ്ണമൊക്കെ പക്ഷേ മാക്സിമം ഒരു അഞ്ചെണ്ണമൊക്കെ പോകത്തുള്ളൂ. കാരണം നമ്മൾ പെൻസിൽ വെട്ടുന്നതനുസരിച്ച് ഇതിനെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ ഒടിഞ്ഞൊടിഞ്ഞ് പോകും.
അപ്പം ഇത് നല്ലതാണെങ്കിൽ പുതിയതാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നൈഫ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ അതിൽ ഉരയ്ക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം.